നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ മുൻ SFI നേതാവ് നിഖിൽ തോമസ് പോലീസ് പിടിയിൽ. കോട്ടയത്ത് KSRTC ബസ്സിൽ നിന്നാണ് നിഖിലിനെ പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം പുറത്തുവന്ന 5 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് നിഖിലിനെ കണ്ടെത്താൻ സാധിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം പുറത്തുവന്നതിന് പിന്നാലെയാണ് നിഖിലിനെ SFIയിൽ നിന്ന് പുറത്താക്കിയത്. കായംകുളം SFI മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിരുന്നു നിഖിൽ. പാർട്ടിയും തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ നിഖിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുമെന്ന് സൂചനകളുണ്ടായിരുന്നു. പാർട്ടി കൂടി കൈവിട്ടതോടെ നിഖിലിന് കീഴടങ്ങാൻ ഏറെ സമ്മർദ്ദമുണ്ടായിരുന്നു. കൂടാതെ നിഖിലിന്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പോലീസ് നിരീക്ഷിച്ചു വരുന്നു. നിഖിലിന്റെ സഹോദരങ്ങളെയും അച്ഛനെയും ഒക്കെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കലിംഗ സർവകലാശാല വ്യക്തമാക്കിയതിന് പിന്നാലെ SFIയും നിഖിലിനെ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കി. നിഖിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അതേസമയം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ നിഖിൽ തോമസിനെ സഹായിച്ചത് വിദേശത്തുള്ള മുൻ SFI നേതാവാണെന്ന് സൂചനയും ഇപ്പോൾ പുറത്തുവരുന്നു. നിർമ്മാണം നടന്നത് കൊച്ചി കേന്ദ്രീകരിച്ചാണെന്ന് നിഖിലിന്റെ സുഹൃത്ത് പോലീസിന് മൊഴി നൽകി. നിലവിൽ 3 CI മാരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാലം മുതൽ തല്ലിപ്പൊളിച്ച് കോളേജിൽ നടക്കുന്ന SFI നേതാക്കന്മാരെല്ലാം തന്നെ പരീക്ഷയിൽ പാസ്സാവുന്നുണ്ട്. ഇനിയിപ്പോൾ ആരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ വ്യാജമെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഇവരെയൊക്കെ കൃത്യമായി നിരീക്ഷിച്ചാൽ മാത്രം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ പേരുടെ കാര്യം പുറത്തു വരുമെന്നല്ലാതെ ബാക്കിയുള്ള ആരൊക്കെയാണ് ഇതിൽ വ്യാജൻ, ആരൊക്കെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുമായി നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. ഇംഗ്ലീഷിൽ PhD ഉള്ള ചിലരുടെയൊക്കെ ഇംഗ്ലീഷ് പരിജ്ഞാനം നമ്മൾ ഈയിടെ കണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വ്യാജമാണോ എന്ന് നമുക്ക് പോലും ജനങ്ങൾക്ക് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയൊക്കെ കയ്യിലാണ് ഇനി വ്യാജ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നൽകി കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ജോലി സ്ഥലത്ത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് കണ്ടെത്താൻ തന്നെ ഒരു പ്രത്യേക വിഭാഗം പോലും ഉണ്ടാക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ കേരളത്തിൽ എത്ര വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്, എത്ര സർട്ടിഫിക്കറ്റുകൾ വ്യാജമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.